അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മുടെ വാലന്റൈൻസ് ഡേ സീരീസ് നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വോൾ ഹാങ്ങിങ് ആയിട്ടാണ്. അതിനായിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വേണം. ഞാൻ ഇതാ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ദാ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇതുപോലെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചെടുക്കാം, ഇല്ലാത്തവർ എവിടെയെങ്കിലും ട്രേസ് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കട്ടർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ദാ ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് മുന്നേ നമ്മളിട്ടേക്കുന്ന വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റ് എല്ലാം കൂടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറച്ച് റൗണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ നമ്മുടെ ഗ്ലൂ ഗണ്ണ് ചൂടാക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മെയിൻ ഒരു സാധനമാണ് പിസ്തയുടെ ഷെല്ല്. നമ്മുടെ ക്രാഫ്റ്റ് പെട്ടിയിലെ നാട്ടിൽ നിന്ന് വന്ന ക്രാഫ്റ്റ് പെട്ടി പാർട്ട് 2-ൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഷെല്ല് എനിക്ക് ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെല്ലാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു റൗണ്ട് പീസിലേക്ക് നമ്മൾ പിസ്തയുടെ ഷെല്ല് ദാ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പുറത്ത് നിന്ന് അകത്തോട്ട് ഒട്ടിച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ. നമ്മളൊരു ഫ്ലവറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ഒരു ലെയർ അങ്ങനെ കഴിഞ്ഞു. സെക്കൻഡ് ലെയർ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ഒട്ടിച്ചതിൻ്റെ മിഡിലായിരിക്കണം സെക്കൻഡ് ലെയർ വരേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലവറിനെ ഞാൻ അങ്ങനെ ഇതാ ഒട്ടിച്ചു കൊടുത്തു. മിഡിലിൽ രണ്ട് പിസ്താഷെല്ല് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അത് സെൻട്രലിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ പിസ്താഷെല്ല് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും അല്ലേ, ഒരു ലോട്ടസിൻ്റെ ഒക്കെ ലുക്ക് വന്നില്ലേ. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഗ്ലൂ ഗണ്ണ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഫെവിബോണ്ട് ആണെങ്കിലും കുറച്ച് സമയം നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, ഒട്ടിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഫെവിക്കോള് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് കേട്ടോ. തമ്മിൽ ഭേദം എന്ന് പറയാൻ ഫെവിബോണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചേക്കണ ഹാർട്ട് ഷേപ്പ് എടുക്കാം. ഹാർട്ട് ഷേപ്പിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ പിസ്ത ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഹാർട്ടിൻ്റെ ആ ഒരു 3 വരണ പോർഷനിൽ 2 ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അത്രയും പോർഷൻ കവർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ വലിയൊരു ഫ്ലവർ ചെയ്തത് അതിൻ്റെ മിഡിലും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും പോർഷൻസ് കവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പോർഷനിലെല്ലാം ഇതുപോലെ ഓരോരോ പിസ്താഷെല്ലിൽ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഹാർട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. ഇതേപോലെ ഫ്ലവേഴ്സ് ചെയ്തിട്ട് അത് ഹാർട്ടിലോട്ട് ഒട്ടിക്കണതാണ് കേട്ടോ കാണാൻ നല്ലത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പിനെ ഓരോരോ പിസ്താഷെല്ലിൽ വെച്ചിട്ട് ആദ്യം തൊട്ടേ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു പൂ ഇരിക്കണ ഒരു ലുക്ക് വരികയും ചെയ്യും. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ്. എന്നാലും കുഴപ്പമില്ല, ചെയ്ത് വരുമ്പോൾ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതാ ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പിസ്താഷെല്ലെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കളർ ചെയ്യാൻ എടുത്തേക്കുന്നത് സ്പ്രേ പെയിൻ്റ് ആണ്. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. നിങ്ങൾക്ക് വേണേൽ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, പക്ഷേ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം ഈ പിസ്തയുടെ ഇടയ്ക്കെല്ലാം പെയിൻറ്റ് ചെല്ലണ്ടേ. അപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണ് ഇത് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ ഓരോരോ പിസ്താഷെല്ലെടുത്ത് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ബേസാണ്. ബേസിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ കവറാണ് എടുത്തേക്കുന്നത്. ഇതൊരു ചോക്ലേറ്റ് ബോക്സിൻ്റെ കവറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഗോൾഡൻ കളർ ആയിരുന്നു കേട്ടോ, കുറച്ച് പൊടിയൊക്കെ പിടിച്ച് പഴയ ഒരു ബോക്സ് ആയിരുന്നേ. അപ്പോൾ ഇതാ പെയിൻറ്റ് ചെയ്തപ്പോൾ കുട്ടപ്പനായി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ നമ്മുടെ പെയിൻറ്റഡ് ഹാർട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മിഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം, എളുപ്പമല്ലേ. ഇത് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളിയാണ്, നല്ല ഗ്രാൻഡ് ലുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുമൊക്കെ ചെയ്യാം കേട്ടോ, ചെറിയ കോട്സ് എന്തെങ്കിലുമൊക്കെ എഴുതുമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയേ ചെയ്യണുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. സിമ്പിളല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് കമൻസിനൊന്നും റിപ്ലൈ ചെയ്യാത്തത് കേട്ടോ. ഞാൻ കമൻസ് എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. പിശുക്കൊന്നും കാണിക്കേണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നാളെ വരാം. ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE time 3:30. കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട് കേട്ടോ, പോവല്ലേ. ആദ്യത്തെ ട്രൈഡ് പിക്സ് നമ്മുടെ സാൻഡാ ബോട്ടിലാണ് അയച്ചു തന്നേക്കുന്നത്. കൊല്ലം കോടിൽ നിന്ന് അനകയാണ് കേട്ടോ. അടുത്തത് നമുക്ക് അയച്ചു തന്നേക്കുന്നത് രാജേശ്വരിയാണ്. നമ്മുടെ ഗാർലിക്കിൻ്റെ തൊലി വെച്ചിട്ട് ചെയ്ത ഫ്ലവേഴ്സാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത്. അടുത്തത് അഭിനവയാണ്. നമ്മുടെ ഫോം ഷീറ്റിന് വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ബോയാണ് അഭിനവ ട്രൈ ചെയ്തേക്കുന്നത്. അടുത്തത് നിഷാനയാണ്. നമ്മുടെ മഞ്ചാടിക്കുപ്പിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോപ്പ് ഓഫ് ക്രിസ്മസ് കാർഡും ഉണ്ട്. അടുത്തതും നിഷാനയുടെ തന്നെയാണ്. സവാളയുടെ തൊലി വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടുണ്ട്, ക്യാൻഡിൽ റോസ് ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ സിംഗിൾ സ്ട്രോക്ക് ബോട്ടിലാട്ടും നിഷാന ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് രുദ്ര രൂപേഷാണ്. നമ്മുടെ 3 കളർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു ലീഫ് ബോട്ടിലായിട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത്. അടുത്തത് അസ്മയാണ്, ചെറുപ്പുളശ്ശേരിയിൽ നിന്ന്. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഫ്ലവർ ബഞ്ചാണ് ചെയ്തേക്കുന്നത്. അടുത്തത് ആര്യയാണ്. നമ്മുടെ മൾട്ടി കളർ ലെതർ ബോട്ടിലായിട്ടാണ് ആര്യ ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത്. അടുത്ത ട്രൈഡ് പിക്സ് നമുക്ക് അയച്ചു തന്നേക്കുന്നത് സോനു റിയാസാണ്. ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലായിട്ടാണ് കേട്ടോ.
അടുത്തത് തൃശ്ശൂരിൽ നിന്ന് ആഗ്നസ് ആണ്. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി ബോട്ടിലാട്ട് ചെയ്തില്ലേ, അതാണ് ആഗ്നസ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ജോസ്നയാണ്, ജോസ്ന ജോനിച്ചൻ. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസും ഉണ്ട്, പിന്നെ ടൂത്ത് ബ്രഷ് ബോട്ടിലാട്ടും ഉണ്ട്. അടുത്തത് ഐഷ ജെന്നയാണ്, നമ്മുടെ മാസ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്ത വാൾ ഹാങ്ങിങ്, ആള് മാസ്കിന് പകരമായിട്ട് പേപ്പർ റോസസിൽ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് മിന്നാ നിഹ്മയാണ്, ക്ലേ വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ടുണ്ട്, പിന്നെ നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും. അടുത്ത ട്രൈഡ് പിക്സ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ദേവിക ഷിനോദാണ്. പിസ്താ ഷെല്ല് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, മുട്ടത്തോട് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, പിന്നെ ഫിംഗർ ടിപ്പ് ബോട്ടിലാട്ടുണ്ട്. അടുത്തത് ജസ്ന ജെയ്സൺ ആണ്, ഫിംഗർ ടിപ്പ് ബോട്ടിലാട്ടുണ്ട്, പിന്നെ ക്രിസ്മസിന് നമ്മൾ ചെയ്ത സ്റ്റാർ ഉണ്ട്, പിന്നെ നമ്മുടെ മഞ്ചാടി കുപ്പിയുണ്ട്. അടുത്തതും ജസ്നയുടെ തന്നെയാണ്, നമ്മുടെ 3D സ്റ്റാർ ഉണ്ട്, പിന്നെ മാസ്ക് വെച്ചിട്ട് ചെയ്ത വാൾ ഹാങ്ങിങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോട്ടിലാട്ടും ഉണ്ട്. അടുത്തത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് തൻവിയാണ്, നമ്മുടെ നോ പെയിൻ ബോട്ടിലാട്ടുണ്ട്, ഗേൾ ബോട്ടിലാട്ട്, പിന്നെ നമ്മുടെ മഞ്ചാടി കുപ്പിയും തൻവി ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നന്ദു അനന്ത് ആണ്, നമ്മുടെ സിംഗിൾ സ്ട്രോക്ക് ബോട്ടിലാട്ടാണ്, രണ്ടും റോസും പിന്നെ ഒരു ഫ്ലവറിൻ്റെയും. അടുത്തത് സജ ഫാത്തിമയാണ്, UAE-യിൽ നിന്ന്. മാസ്ക് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടുണ്ട്, പിസ്താ ഷെല്ല് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, പിന്നെ സ്നോ ഫ്ലേക്സ് ബോട്ടിലാട്ടുണ്ട്, അതുപോലെ നമ്മൾ ക്രിസ്മസിന് നമ്മൾ ചെയ്ത സ്റ്റാറും ചന്ദ്രനും ഒക്കെ വെച്ചിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ വിൻ്റർ കോട്ടേജ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്, പിന്നെ പിസ്താ ഷെല്ല് വെച്ചിട്ട് നമ്മൾ ചെയ്ത ട്രീ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതും സജ ഫാത്തിമയുടെ തന്നെയാണ്, നമ്മുടെ 3D സ്റ്റാർ ഉണ്ട്, അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത ക്രിസ്മസ് ബോൾ, പിന്നെ നമ്മൾ നൂലൊന്നും യൂസ് ചെയ്യാതെ ചെയ്ത ഡ്രീം ക്യാച്ചറും സജ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് മുഹമ്മദ് സിദാനാണ്, സിംഗിൾ സ്ട്രോക്ക് ബോട്ടിലാട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഫിനു ആണ്, ഫിനു ഫാത്തിമ. നമ്മൾ ന്യൂ ഇയറിന് ഉണ്ടാക്കിയ കാർഡാണ് ഫിനു ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് ലിയാനയാണ്, നമ്മൾ മൂന്ന് കളർ വെച്ചിട്ട് നമ്മൾ ചെയ്ത നമ്മുടെ ലീഫ് ബോട്ടിലാട്ടാണ് ലിയാന ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്ത ട്രൈഡ് പിക്സ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് സഫീറയാണ്, നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് സഫീറ ജാസിർ ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്ത അഞ്ചിയാണ്, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രേപ്പ് വൈൻ ക്ലേ ബോട്ടിലാട്ടും ഉണ്ട്. അടുത്തത് ഷർമിനയാണ്, നമ്മൾ ക്ലേ വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടാണ് ഷർമിന ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത ട്രൈഡ് പിക്സ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ഷഹാന ദിയ ഫാത്തിമയാണ്, നമ്മുടെ സിംഗിൾ സ്ട്രോക്ക് ബോട്ടിലാട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലീഫ് ബോട്ടിലാട്ടും ഉണ്ട്. അടുത്തത് അനുഗ്രഹയാണ്, നമ്മുടെ മാസ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്ത വാൾ ഹാങ്ങിങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ മാസ്ക് വെച്ചിട്ട് ചെയ്ത ഫ്ലവേഴ്സും അനുഗ്രഹ ട്രൈ ചെയ്ത് അയച്ചിട്ടുണ്ട്. അടുത്തതും അനുഗ്രഹ തന്നെയാണ്, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വിൻ്റർ കോട്ടേജ് ഉണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഫ്ലവേഴ്സും ഉണ്ട്. അടുത്തത് ഫാത്തിമ നിതയാണ്, നമ്മുടെ പിസ്താ ഷെല്ല് വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടുണ്ട്, തേയിലപ്പൊടി വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടുണ്ട്, പിന്നെ സിംഗിൾ സ്ട്രോക്ക് ബോട്ടിലാട്ടുണ്ട്, പിന്നെ ആന്തൂറിയം നമ്മൾ ചെയ്ത മാസ്ക് ഫ്ലവേഴ്സ്, പിന്നെ ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ട്. അടുത്തത് ശ്രീലക്ഷ്മിയാണ്, നമ്മുടെ നോ പെയിൻ ബോട്ടിലാട്ടായ ആ ഒരു പ്രിൻസസ് ബോട്ടിലാട്ടാണ് ശ്രീലക്ഷ്മി ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് റിംഷയാണ്, നമ്മുടെ തെർമോകോൾ പ്ലേറ്റ് വെച്ചിട്ട് ഫ്ലവർ ബഞ്ചസ് ചെയ്തിരുന്നു, അതാണ് റിംഷ ട്രൈ ചെയ്ത് അയച്ചേക്കുന്നത്. അടുത്തത് പ്രാർത്ഥനയാണ്, നോ പെയിൻ ബോട്ടിലാട്ടായി ബിസ്ക്കറ്റ് ബോട്ടിലാട്ട്, ടൂത്ത് ബ്രഷ് ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്തത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഉജാലക്കുപ്പി ട്രൈ ചെയ്ത് പ്രാർത്ഥന അയച്ചു തന്നിട്ടുണ്ട്, പിന്നെ ലെതർ ബോട്ടിലാട്ട് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്, അതുപോലെ ലീഫ് ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ഇന്നത്തെ ട്രൈഡ് പിക്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞില്ല, സോറി, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്ത ഫ്ലവേഴ്സ് ട്രൈ ചെയ്ത് റിന്യൂ അയച്ചു തന്നിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ട്രൈഡ് പിക്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ നാളെ കാണാം, ആരും മറക്കരുത് കേട്ടോ. സമയം എല്ലാവർക്കും അറിയാലോ, ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE time 3:30. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക, മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.